ദൈവത്തെ അറിയുക എന്നുള്ളതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രധാന വിഷയം. ടു നോ ഗാഡ്, ഹു ഈസ് ഗാഡ്. ഹല്ലേലൂയ. ഞാൻ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും, ഞാൻ സ്വീകരിച്ചാലും ഇല്ലെങ്കിലും, ദൈവം ജീവിക്കുന്നു. ദൈവം ഇല്ല എന്ന മൂഢൻ തൻ്റെ ഹൃദയത്തിൽ പറയുന്നു. അപ്പൊ ദൈവത്തെ കാണാനായിട്ട് അന്വേഷിച്ച് നടന്നാൽ കാണുകയില്ല. ദൈവം തൂണിലും തുരുമ്പിലും ഒന്നും ഇരിക്കില്ല. ദൈവം സൃഷ്ടിതാവാണ്, ദൈവം ആത്മാവാണ്, ദൈവം അരൂപിയാണ്. മാനുഷിക നിർമ്മിതമായ ദേവാലയങ്ങളിൽ ദൈവം വസിക്കുന്നില്ല, പള്ളികളിലും അമ്പലങ്ങളിലും ദൈവം വസിക്കുന്നില്ല. ദൈവം ഇരിക്കുന്നത് മനുഷ്യന്റെ ഹൃദയത്തിലാണ്. ഇന്ന് യേശുവില്ലാത്ത ഏതെങ്കിലും മനുഷ്യന് ഇവിടെ ഇരിപ്പുണ്ടെങ്കിൽ നിങ്ങളുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ യേശു കടന്നു വരണം, ദൈവ ശക്തി ഇറങ്ങി വരണം. ഹല്ലേലൂയ. ഞാൻ വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ലെറ്റ് മീ ടെൽ യു, മോസ്റ്റ് ഓഫ് ദ പീപ്പിൾ ആർ ബോദേർഡ് അബൌട്ട് വാട്ട് ദേ ബിലീവ്. ഞങ്ങൾ എന്താ വിശ്വസിക്കുന്നത്, ഞങ്ങളുടെ വിശ്വാസം ഇങ്ങനെയാണ്, ഞങ്ങൾ അങ്ങനെ ചെയ്യുന്നത്, വാട്ട് ദേ ബിലീവ്. But you actually need to do is to know who you believe. എന്താണ് വിശ്വസിക്കുന്നതെന്ന് അറിയാൻ അല്ല ഇന്ന് രാത്രി ദൈവം ആഗ്രഹിക്കുന്നത്, ആരെയാണ് വിശ്വസിക്കുന്നതെന്ന് അറിയാനാ ദൈവം ആഗ്രഹിക്കുന്നത്. പല കാര്യങ്ങൾ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടായിരിക്കും, പല രീതിയിൽ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടായിരിക്കും, പല കാര്യങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. പക്ഷെ നിങ്ങൾക്ക് വേണ്ടി കാൽവറിയിൽ ജീവൻ തന്ന പൊന്നുനാഥനായ ദൈവത്തിന്റെ ഏകജാതനായ പുത്രനായ ക്രിസ്തുവിനെ ഇന്ന് രാത്രി അറിയുവാൻ വലിയ ഭാഗ്യം തരുമാറാകട്ടെ. ഹല്ലേലൂയ. യേശുവിനെ കണ്ടുമുട്ടിയവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. യേശുവിനെ കണ്ടുമുട്ടിയവർ എന്ന് കരമുയർത്തി ദൈവത്തെ സ്തുതിച്ചാൽ. യേശുവിനെ ഇതുവരെയും അറിയുവാൻ സാധിക്കാതെ ആരെങ്കിലും ഇവിടെ ഇരിപ്പുണ്ടെങ്കിൽ ദൈവം നിങ്ങളുടെ ഹൃദയങ്ങളെ തുറക്കുമാറാകട്ടെ. ഐ എം നോട്ട് ബോദേർഡ് വാട്ട് യു ബിലീവ്, ബട്ട് ഐ എം ബോദേർഡ് ഇൻ ഹൂ ഡു യു ബിലീവ്. ആരെയാണ് വിശ്വസിക്കുന്നത്? അതുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്, ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നുവെന്ന് ഞാൻ അറിയുന്നു. ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നുവെന്ന് ഞാൻ അറിയുന്നു. ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നുവെന്ന് ഞാൻ അറിയുന്നു. അവൻ എന്റെ ഉപനിധി, അവസാനം വരെയും കാക്കുവാൻ ശക്തൻ എന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. ഐ നോ ഹും ഐ ഹാവ് ബിലീവ്ഡ്. ഐ വോണ്ട് ഓൾ ഓഫ് യു ടു സേ ദിസ് വേഴ്സ്. ഈ വാക്യം ആത്മാർത്ഥമായി പറയുവാൻ, ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. എന്ത് വിശ്വസിച്ചിരിക്കുന്നു എന്നല്ല അറിയുന്നത്, ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു. നിങ്ങളെ സ്നേഹിക്കുന്ന യേശുവിനെ, നിങ്ങളെ കരുതുന്ന യേശുവിനെ, ഇന്ന് രാത്രി നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതം പ്രവർത്തിക്കാൻ പോകുന്ന ദൈവത്തെ അറിയുവാനുള്ള ഭാഗ്യം ദൈവം തരുമാറാകട്ടെ. ഹാഗാർ കരഞ്ഞപ്പോൾ മരുഭൂമിയിൽ വെച്ച് ദൈവം നിലവിളി കേട്ടു. ഹാഗാറിന്റെ കുഞ്ഞിന്റെ കരട് കരച്ചിൽ കേട്ടു. അവിടെ വെള്ളമൊരുക്കി. ആ കിണറിന്, ആ വെള്ളസ്ഥലത്തിന് ഹാഗാർ ഒരു പേരിട്ടു, ബെൽ റഹായി റോഹി, എന്നെ കണ്ടവനെ ഞാൻ കണ്ടു. ഇന്ന് രാത്രി നിങ്ങളെ കാണുന്ന ദൈവത്തെ കാണുന്ന രാത്രിയായിത്തീരണം. എന്നെ കണ്ടവനെ ഞാൻ കണ്ടു. ബെൽ റഹായി റോഹി, കേൾക്കാനല്ല നിങ്ങൾ വരുന്നത്, നിങ്ങൾ എന്തിനാ വരുന്നത്? കാണാനാ വരുന്നത്. ആരെ കാണാനാ വരുന്നത്? യേശുവിനെ കാണുവാൻ. അടുത്തിരിക്കുന്ന ആളെ കാണാനാണ് വരുന്നത്? അല്ല, പലരും വായി നോക്കാനാണ്. അടുത്തിരിക്കുന്ന ആൾക്കാരെ അല്ല, മീറ്റിംഗ് കഴിഞ്ഞിട്ട് തമ്മിൽ കണ്ടോളൂ, കുഴപ്പമില്ല. ഇപ്പൊ ആരെയാ കാണാൻ നിൽക്കുന്നത്? യേശുവിനെ കാണുവാൻ. നിങ്ങളുടെ ഉൾക്കണ്ണുകളെ പ്രകാശിപ്പിച്ച് നിങ്ങൾക്ക് വേണ്ടി കാൽവറിൽ ജീവൻ തന്ന യേശുവിനെ കാണുവാൻ ദൈവം കൃപ തരുമാറാകട്ടെ. ഇന്ന് രാത്രിയിലത്തെ വചനധ്യാനത്തിനായി വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ഇന്ന് രാത്രി നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്. ഇന്ന് രാത്രിയിലത്തെ വചനധ്യാനത്തിനായി റോമർ കെഴുതിയ ലേഖനം അതിന്റെ 7-ാം അധ്യായം അതിന്റെ 14-ാം വാക്യം. ന്യായപ്രമാണം യെസ്. യെസ്. പൗലോസ് അപ്പോസ്തലന്റെ ഒരു സാക്ഷ്യമാണ്, ഞാൻ ജഡപ്രകാരമുള്ള ഒരു മനുഷ്യൻ. സാധാരണക്കാരനാണ് ഈ പറയുന്നത്? വലിയ അപ്പോസ്തലനാ പറയുന്നത്, ശുശ്രൂഷക്കാരനാ പറയുന്നത്. ഞാൻ ജഡപ്രകാരമുള്ള ഒരു മനുഷ്യൻ, ഞാൻ ഇച്ഛിക്കുന്ന നന്മയല്ല ഞാൻ ചെയ്യുന്നത്, ഇച്ഛിക്കാത്ത തിന്മ. There is an inner fight that is happening for Saint Paul. Paulos apostle's ullil oru veliya yuddham cheyyanam ennu aagrahikkunna chila nalla kaaryangalum ariyaathe cheythu pogunna chila potta kaaryangal cheetha kaaryangal ivide irikkunna palarkku angana undu thonnile nammude okka ullil undu nalla kaaryam cheyanam ennu aagrahikkum ini thotta ella dosham raavile ezhunnettu vajanam vaayichu prarthikkum pitte dosham pishaji pokku പിന്നെ ഭയങ്കര ഉറക്കമായിരിക്കും. ഒരിക്കലും കിട്ടാത്ത ഉറക്കം ആ ഞായറ ആ ദിവസം കിട്ടും. അടുത്ത ഞായറാഴ്ച ആരാധനയ്ക്ക് വരും, അപ്പം ആരെങ്കിലും വീട്ടിൽ കയറി വരും ഗസ്റ്റ്. പ്രൈസ് ദി ലോർഡ്. പ്രാർത്ഥനയ്ക്ക് ഇറങ്ങുമ്പോൾ എന്ത് ചെയ്യും? വിടാതെ ആരെങ്കിലും കയറി വരും. പിശാച് നീ എടുക്കുന്ന തീരുമാനങ്ങളെ മുഴുവൻ പൊട്ടിക്കാൻ എല്ലാ ജാനുവരിയിലും തീരുമാനമെടുക്കും. ഈ വചനം മുഴുവൻ ഈ വർഷം വായിച്ചു തീർക്കുമെന്ന്. പക്ഷെ മത്തായിയോ അല്ലെങ്കിൽ ഉൽപ്പത്തിയോ തുടങ്ങി അവിടെ തന്നെ അവസാനിക്കും.
ഒത്തിരി തീരുമാനം. ഇനി ഞാൻ ആരോടും കള്ളം പറയുകയില്ല, ഇനി ഞാൻ വഴക്കടിക്കില്ല, ഇതൊക്കെ തീരുമാനിക്കും. അപ്പച്ചൻ പറയുന്ന മുഴുവൻ ഞാൻ കേൾക്കും. പക്ഷെ അത് നടക്കുമോ? ഇല്ല. കുറച്ച് കഴിയുമ്പോൾ അറിയാതെ എന്ത് ചെയ്യുകയാണ്? ഇച്ഛിക്കാത്ത തിന്മ ചെയ്യുകയാണ്. ഇന്ന് രാത്രി ഇതാണ് വിഷയം. Everyone goes through an inner conflict, wanting to do something nice in their life, but unable to do that. There is an inner conflict that is happening, struggling within yourself. ഇന്ന് രാത്രി അങ്ങനെ ഏതെങ്കിലും ഒരു ജീവിതം കടന്നു വന്നിട്ടുണ്ടെങ്കിൽ, നിന്റെ ഉള്ളിൽ നീ നരങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ പ്രശ്നത്തെ ഇന്ന് രാത്രി ദൈവം തീർക്കാൻ പോവുകയാണ്. ഹല്ലേലൂയാ. ഞാൻ ആർക്കു വേണ്ടിയാണ് പറയുന്നതെന്ന് എനിക്കറിയില്ല. ആരും പറയരുത് നിങ്ങൾക്ക് വേണ്ടിയാണ് പറഞ്ഞതെന്ന്. ദൈവം ഏതോ ഒരു വ്യക്തിയെ ഇന്ന് പ്രത്യേകിച്ച് ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. ആ വ്യക്തിക്ക് വേണ്ടിയിട്ടാണ് ഇന്ന് രാത്രി ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. There is an inner struggle that is happening in your life which you need to conquer. അതിന്റെ 18 മുതലുള്ള വാക്യങ്ങൾ വായിക്കാം. ആ എന്റെ ജഡത്തിൽ നന്മ വസിക്കുന്നില്ല എന്ന്, എന്റെ ജഡത്തിൽ ഇൻ മൈ ഫ്ലഷ് ദേർ ഇസ് നോ ഗുഡ് തിങ്. പഠിക്കണമെന്ന് വിചാരിക്കുമ്പോൾ അറിയാതെ ഉറക്കം കയറി വരും. ദേഷ്യപ്പെടില്ല എന്ന് തീരുമാനിക്കുമ്പോൾ ഭയങ്കര ഇറിറ്റേഷൻ. എന്റെ ജഡത്തിൽ എന്താ വസിക്കുന്നത്? നന്മ വസിക്കുന്നില്ല. നമ്മൾ വസിക്കുന്നത് തിന്മ നിറഞ്ഞ പാപത്തിന്റെ ജഡത്തിലാണ്. അതുകൊണ്ടാണ് ചിലർക്ക് മദ്യപാനം വിടാൻ വയ്യാത്തത്. ബിജു വന്നപ്പോ ഞാൻ പറഞ്ഞു, നിനക്ക് മെഡിസിൻ അല്ല ആവശ്യമായിരിക്കുന്നത്, നിനക്ക് ആത്മശക്തിയാണ്. അപ്പൊ ഈ ഒരാഴ്ച കൊണ്ട് വിടാൻ കൃപ കൊടുത്തത് ആരാണ്? പരിശുദ്ധാത്മാവാണ്. ഉറക്കം കൊടുത്തത് ആരാണ്? പരിശുദ്ധാത്മാവാണ്. നമ്മളെ തോൽവിയിൽ നിന്ന് ജയത്തിലേക്ക് മാറ്റുന്ന പരിശുദ്ധാത്മാവാണ്. ഇന്ന് രാത്രി നിന്റെ ജീവിതത്തിലുള്ള ഏത് ചീത്ത സ്വഭാവമാണേലും അത് രൂപാന്തരപ്പെടുത്തുവാൻ ആർക്ക് സാധിക്കും? ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് സാധിക്കും. ഹല്ലേലൂയ. എന്റെ ജഡത്തിൽ ഞാൻ എന്താ ചെയ്യുന്നത്? തിന്മയാണ് ചെയ്യുന്നത്. അടുത്ത വാക്യം വായിച്ചോ, 24 എന്ന്. ഞാൻ അറിയുന്നു ആ നന്മ ചെയ്യാനുള്ള താല്പര്യമുണ്ട്. താല്പര്യം ഇല്ലാഞ്ഞിട്ടാണോ? നമുക്കൊക്കെ ഉപസിക്കണം, പ്രാർത്ഥിക്കണം, എല്ലാ മീറ്റിങ്ങിനും മുടങ്ങാതെ വരണം, എല്ലാം ടൈറ്റ് കൊടുക്കണം. നന്മ ചെയ്യാനുള്ള താല്പര്യമുണ്ട്. പ്രവർത്തിക്കുന്നതോ ഇല്ല. അപ്പൊ പ്രവർത്തനം ഇല്ലാത്തൊരു ജീവിതം, ആഗ്രഹത്തിൽ മാത്രം ഒതുങ്ങുന്ന ഒരു ജീവിതം, ആഗ്രഹങ്ങളെ പ്രവൃത്തിയിലേക്ക് നടത്തുവാൻ കഴിയാത്ത ഒരു പോര് നിന്റെ ഉള്ളിൽ വസിക്കുകയാണ്. അതിനെ മാറ്റാനാണ് ഇന്ന് രാത്രി ദൈവം ആഗ്രഹിക്കുന്നത്. നിന്റെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും നല്ലതാണെങ്കിലും അത് ജീവിതത്തിൽ നേരെയാകാൻ വയ്യാതെ കിടക്കുന്ന ആ അവസ്ഥയ്ക്ക് ഇന്ന് രാത്രി ദൈവം ഒരു രൂപാന്തരം തരുമാറാകട്ടെ. അടുത്ത വാക്യം 24 വരെ വായിച്ചോ. ആ ഞാൻ ചെയ്യുവാൻ ഇച്ഛിക്കുന്ന നന്മ ചെയ്യുന്നില്ലല്ലോ, ഇച്ഛിക്കാത്ത തിന്മയത്രേ പ്രവർത്തിക്കുന്നത്. ആ ഞാൻ ഇച്ഛിക്കാത്തതിനെ എങ്കിലോ, യെസ് ഞാനല്ല എന്നിൽ വാസിക്കുന്ന പാപമാണ്. ഇന്ന് രാത്രി നമ്മൾ മനസ്സിലാക്കണം, നീ കള്ളം പറയുന്നതും നീ തെറ്റ് ചെയ്യുന്നതും നീ അല്ല, നിന്നിൽ വസിക്കുന്ന പാപമാണ്. അപ്പോൾ ഒരു മദ്യപാനിയായ ഭർത്താവ് വീട്ടിലുണ്ടെങ്കിൽ അയാളോട് കയറി ചൂടാകരുത്. അയാളുടെ ഉള്ളിൽ കിടക്കുന്ന പിശാചും പാപമാണ് പ്രശ്നം ഉണ്ടാക്കുന്നത്. നമുക്കുള്ളൊരു കുഴപ്പം അറിയാതെ നമ്മൾ വ്യക്തിയോട് കയറി അങ്ങ് റേസാവും, അതോടെ വ്യക്തി നഷ്ടപ്പെട്ടു പോകും. പാപികളെ സ്നേഹിക്കാനും പാപത്തെ വെറുക്കാനും നമ്മൾ പഠിക്കണം. പാപികളെ സ്നേഹിക്കാനും പാപത്തെ വെറുക്കാനും, തിന്മയിൽ കിടക്കുന്ന വ്യക്തികളെ സ്നേഹിക്കാനുള്ളൊരു ദൈവകൃപ ദൈവം തെരുമാറാകട്ടെ. ആ ചെയ്യുന്നത് അവനല്ല അവളല്ല, പക്ഷെ ആരാണ്? അവളിൽ വസിക്കുന്ന പാപമാണ്. ഇന്ന് രാത്രി അങ്ങനെയുള്ള തിന്മകളൊക്കെ യേശുവിന്റെ നാമത്തിൽ നീങ്ങിപ്പോകട്ടെ. എത്രപേർ ഇന്ന് രാത്രി പ്രതിഷ്ഠിക്കും? നിങ്ങളുടെ ഹൃദയത്തിന്റെ ഉള്ളിലുള്ള അന്ധകാരത്തിന്റെ കെട്ടുകൾ നീങ്ങിപ്പോകും, പാപം മാറിപ്പോകും, ഒരു പുതിയ ജീവിതം ദൈവം തരും. അപ്പൊ ഇച്ഛിക്കാത്ത തിന്മ ചെയ്യുന്നത് നിന്നിലുള്ള പാപമാണ്. ആ സീക്രട്ട് മനസ്സിലാക്കണം. നീ അല്ല, പിശാച് നിന്നിലിട്ടിരിക്കുന്ന പാപ സ്വഭാവമാണ്. അടുത്ത വാക്യം. ആ ആ ഒരു പ്രമാണം കാണുന്നു. എന്താണ് തിന്മ എന്റെ പക്കൽ ഉണ്ടെന്നുള്ളൊരു പ്രമാണം? പ്രൈസ് ദ ലോർഡ്. സ്നാനപ്പെട്ട ശേഷവും രക്ഷിക്കപ്പെട്ട ശേഷവും വിടാതെ കിടക്കുന്ന ഒരു പ്രമാണം. ഇതിനെ ക്രൂശിക്കണം. ഇതിനെ എന്ത് ചെയ്യണം? രാഗമോഹങ്ങളോടെ ക്രൂശിക്കണം. പ്രൈസ് ദ ലോർഡ്. 24 വരെ വായിച്ചോ. ആ ഉള്ളം കൊണ്ട് ഞാൻ ബൈബിൾ വായിക്കാൻ ഇഷ്ടപ്പെടുന്നു. എനിക്ക് ഏറ്റവും പ്രിയം ബൈബിളാണ്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ബൈബിൾ വായിക്കും. ദൈവത്തിന്റെ ന്യായ പ്രമാണങ്ങൾ ഞാൻ രസിക്കുന്നു. ഉള്ളം കൊണ്ട് ഞാൻ രസിക്കുന്നു. അടുത്ത വാക്യം. എങ്കിലും
എന്റെ ബുദ്ധിയുടെ എന്റെ അഭിപ്രായങ്ങളോടും എന്റെ ഐഡിയയോടും എന്റെ താല്പര്യങ്ങളോടും പോരാടുന്ന വേറൊരു പ്രമാണം ആ I see it in my organs, in my flesh. എന്നോട് തന്നെ പോരാടുന്ന ഒരു പ്രമാണം ഇന്ന് അത് നീങ്ങിപ്പോകണം. നിന്റെ ഉള്ളിൽ നിന്നോട് തന്നെ പോരാടി നിന്റെ ജീവിതത്തെയും നിന്റെ ഭാവിയെയും നിന്റെ കുടുംബത്തെയും നിന്റെ ദേശത്തെയും തകർക്കാൻ നോക്കുന്ന ചില പോരാട്ടങ്ങളെ യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി അഴിക്കുകയാണ്. യു ആർ എ ഗുഡ് മാൻ, യു ആർ എ നൈസ് പേഴ്സൺ, യു ആർ എ വണ്ടർഫുൾ ലേഡി, ബട്ട് ദേർ ഈസ് എ പവർ ഇൻ യു that is trying to destroy you. Adine recognize cheyid adine vidan ulla oru shakti devathinkal nethedukana. Hallelujah. Vaichu adu ende avayavangalil ulla paapa pramanathine enne baddhanaki kadayunu. Yes. Ayyo naan arishta manushan ee maranathine sharirathil ninna enne aar viduvikkum. ഇതൊരു വലിയ കോൺഫ്ലിക്റ്റ് ആണ്. പൗലോസ് അപ്പോസ്തലൻ അവന്റെ ജീവിതത്തിന്റെ അവസാനം വരെ കൊണ്ടു നടന്ന ഒരു വലിയ കോൺഫ്ലിക്റ്റ്. നന്മ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, ചെയ്യുന്നത് അറിയാതെ ചെയ്യുന്നതൊക്കെയും തിന്മയാണ്. ഇന്ന് രാത്രി അങ്ങനെ ആരെങ്കിലും വചനം കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന നന്മ ചെയ്യുന്നതിനുള്ള കൃപ, അതിനുള്ളൊരു അഭിഷേകം, അതിനുള്ളൊരു ട്രാൻസ്ഫോർമേഷൻ, രൂപാന്തരം ദൈവം നിങ്ങളുടെ ഹൃദയങ്ങളിൽ തെരുമാറാകട്ടെ. നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ശുഭഭാവി നിങ്ങളുടെ ജീവിതത്തിൽ വരേണ്ടതിന്, നിങ്ങൾ ആഗ്രഹിക്കുന്ന നന്മ ചെയ്യുവാൻ ഉള്ള ദൈവശക്തി ദൈവം നിങ്ങളിലേക്ക് ഒഴുക്കുമാറാകട്ടെ. ഇതൊരു ചെറിയ ഇൻട്രഡക്ഷൻ ആണ് വിഷയത്തിലേക്ക് കടക്കാൻ പോവാൻ. ഗലാത്യർക്ക് എഴുതിയ ലേഖനം 4:29 അതിന്റെ 29 മുതലുള്ള വാക്യം. എന്നാൽ ജഡപ്രകാരം ജനിച്ചവൻ ജഡപ്രകാരം ജനിച്ചവൻ. ഇപ്പൊ കഥ പറയുന്നത് ആരുടെ കാര്യമാണ്? ഇസ്മായേലിന്റെയും ഇസഹാക്കിന്റെയും കഥയാണ് പറയുന്നത്. ഒന്ന് ആത്മാവിൽ ജനിച്ച വാഗ്ദത്ത സന്തതിയായ ഇസഹാക്ക്, രണ്ട് ജഡപ്രകാരം ജനിച്ച സന്തതിയായ ഇസ്മായേൽ. അവർ തമ്മിൽ എന്തുണ്ടായിരുന്നു? യുദ്ധമുണ്ടായിരുന്നു. തൃശ്ശൂരി പറയുന്ന പക്ഷേ പറഞ്ഞ ഒരു പോട്ടി ഉണ്ടായിരുന്നു. യുദ്ധം വഴക്കെന്നൊന്നും പറഞ്ഞ ഇവിടെ ശരിയാവില്ല, ഇവിടെ പറയാൻ പോട്ടി ഉണ്ടായിരുന്നു. അപ്പൊ അവര് തമ്മിൽ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. ഏത് തമ്മിലെ പ്രശ്നം? ജഡപ്രകാരം ജനിച്ച മനുഷ്യനും ആത്മാവിൽ ജനിച്ച മനുഷ്യനും. ഇന്നും അതുപോലൊരു സംഭവം ജീവിതത്തിൽ നടക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി പറയാൻ ആഗ്രഹിക്കുന്നത് നിന്റെ ഉള്ളിൽ ഉള്ള ഈ യുദ്ധത്തെ ഇന്ന് രാത്രി ജയിക്കാനുള്ള ഒരു പദ്ധതി കണ്ടുപിടിച്ചേ പറ്റുകയോ? നിനക്ക് ജയിക്കണമോ? നിന്റെ ഉള്ളിൽ കിടക്കുന്ന ഈ പദ്ധതി നീ ജയിച്ചേ പറ്റുകയുള്ളൂ. വായിക്കാം, തുടർന്ന് വായിച്ചോ. ഗലാത്യർ 4:29 ഫസ്റ്റ് തിങ് എന്താ ആദ്യം ചെയ്യേണ്ടത്? ദാസിയെയും മകനെ get out, send the servant and the son. ജഡപ്രകാരം ജനിച്ചതിനെ വെളിവിടുക. ജഡപ്രകാരം ജനിച്ചതിനെ താലോലിച്ച് കൈ വെച്ചു കഴിഞ്ഞാൽ നീ ആത്മീകനാകുമോ? ഇതാണ് പലർക്കും ഉള്ള ഒരു പ്രശ്നം. They are continuing to keep the fleshly character in their body and caressing it. You can never become a spiritual man. ജഡപ്രകാരം ജനിച്ച ദാസിയെയും സന്തതിയെയും എന്ത് ചെയ്യുക? ദൈവത്തിന്റെ ഞാനാണോ പറഞ്ഞേ? അല്ല, ആരാ പറയുന്നേ? ദൈവം പൗലോസ് അപ്പോസ്തലനോട് ഗലാത്യ ലേഖനത്തിൽ പറയുകയാണ്, ജഡപ്രകാരം നിന്നിൽ ജനിച്ചിരിക്കുന്ന ഈ വിഷയങ്ങളെ നീ പുറത്താക്കുക. ജഡപ്രകാരം ജനിച്ച സന്തതിയെ പുറത്താക്കുക. അടുത്ത വാക്യം, ദാസിയുടെ മകൻ സ്വതന്ത്രയുടെ ഒരിക്കലും ഇതിന് രണ്ടിനും ഒരുമിച്ച് നിൽക്കാൻ സാധിക്കുകയില്ല. ഹോളി സ്പിരിറ്റ് ആൻഡ് ഫ്ലഷ് കെൻ നെവർ സ്റ്റേ ടുഗദർ. ഇഫ് യു വോണ്ട് ടു ബി ലെഡ് ബൈ ദ ഹോളി സ്പിരിറ്റ്, യു ഹാവ് ടു ക്രൂസിഫൈ യുവർ ഫ്ലഷ് ആൻഡ് യുവർ സെൽഫ്. നിന്റെ സ്വയത്തെയും നിന്റെ ജഡത്തെയും നിന്റെ കാർണൽ നേച്ചറിനെയും നിന്റെ ജഡീക സ്വഭാവങ്ങളെയും മരിപ്പിക്കാതെ ആത്മീക വ്യക്തിക്ക് നിന്നിൽ വളരുവാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് ദാസിയുടെ പുത്രനോട് എന്ത് പറയണം? ഇറങ്ങിപ്പോകാൻ പറയണം. അപ്പൊ ഇന്ന് രാത്രിത്തെ കൂട്ടായ്മ എന്താ ചെയ്യാൻ പോകുന്നത്? ദാസിയുടെ പുത്രനോട് നിന്റെ ജീവിതത്തിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ എനിക്ക് പറയാൻ പറ്റില്ല, നിങ്ങൾ തന്നെ പറയണം. ഏതാണോ നിങ്ങളെ ഭരിച്ചിരിക്കുന്ന ജഡീക മോഹങ്ങൾ അതിനോട് യേശുവിന്റെ നാമത്തിൽ വിട്ടുപോകുവാൻ, അതിന്റെ മേൽ ജയമെടുക്കുവാൻ,
ആത്മീക വാക്തത്വ സന്തതി നിങ്ങളിൽ വളരുവാൻ ദൈവം കൃപ തരുമാറാകട്ടെ. ക്രിസ്തു നിങ്ങളിൽ വളരുവാൻ ദൈവം കൃപ തരുമാറാകട്ടെ. നന്മ നിങ്ങളിൽ വളരുവാൻ ദൈവം കൃപ തരുമാറാകട്ടെ. ആത്മശക്തി നിങ്ങളിൽ വളരുവാൻ ദൈവം കൃപ തരുമാറാകട്ടെ. 31 വരെ വായിച്ചോളൂ. യെസ്, നമ്മൾ ദാസിയുടെ മക്കളല്ല. ഇവിടെ എത്ര പേര് വിശ്വസിക്കുന്നു ജഡത്തിന്റെ മക്കളാണ്? ആരുമില്ലല്ലോ. നിങ്ങൾ ആരുടെ മക്കളാണ്? സ്വതന്ത്രയുടെ മക്കളാണ്. നിങ്ങൾ ക്രിസ്തുവിന് വേണ്ടി സ്വാതന്ത്ര്യം പ്രാപിച്ചവരാണ്. നിങ്ങൾ രക്ഷിക്കപ്പെട്ടവരാണ്. ദൈവം നിങ്ങളെ തെരഞ്ഞെടുത്തിരിക്കുകയാണ്. ഇന്ന് രാത്രി ആരെങ്കിലും മദ്യപാനത്തിന്റെ കെട്ടിലോ പാപത്തിലോ വെറുക്കൂട്ടിലോ തിന്മയിലോ വസിക്കുന്നുണ്ടെങ്കിൽ ദൈവം നിങ്ങളെ സ്വാതന്ത്ര്യമാക്കട്ടെ. നസ്രാനി യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ അന്യായ കെട്ടുകളെ പാപ സ്വഭാവങ്ങളെ അഴുകിയാണ്. ഇന്ന് വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ജീവിതത്തിന്റെ മേൽ ഒരു രൂപാന്തരം ദൈവം കൊടുക്കുമാറാകട്ടെ. ഒരു പാപബോധം വരണം. റിപ്പൻഡൻസ്, ഒരു മാനസാന്തരം ഉണ്ടാകണം. ചെയ്യുന്നത് തെറ്റാണെന്നും ദാസിയുടെ മകൻ ഇറങ്ങിപ്പോകണമെന്നും ഒരു ചിന്ത ഹൃദയത്തിന്റെ ഉള്ളിൽ വരണം. അത് വരാത്തോടം കാലം, till that not happens, you will continue to remain in sin. അത് വരാൻ ദൈവം കൃപ തരുമാറാകട്ടെ. ഇത് എവിടെയാണ് നടന്നതെന്ന് നമുക്കറിയാം. ഉൽപ്പത്തി പുസ്തകം 21 അധ്യായം അതിന്റെ 9 വാക്യമാണ്. അപ്പം ഈ അബ്രഹാമിന് പ്രസവിച്ച ജഡത്തിന്റെ സ്വഭാവമുള്ള മനുഷ്യൻ എന്താണ്? പരിഹാസിയാണ്. പരിഹാസി എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? മറ്റുള്ളവരെ കളിയാക്കുന്നവൻ. ഇതാണ് ജഡ സ്വഭാവമുള്ള ആൾ അകത്തുണ്ടോ എന്ന് അറിയാൻ. ഹി ഓൾവേസ് റെഡിക്യൂൾസ്, ക്രിട്ടിസൈസ്, ലുക്സ് ഡൗൺ. ദാസിയുടെ മകൻ അകത്തിരിപ്പുണ്ട്, എന്ത് ചെയ്യും? മറ്റുള്ളവർ പരിഹാസിയാണ്. അതുകൊണ്ടാണ് ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെയും പാപികളുടെ വഴിയിൽ നിൽക്കാതെയും പരിഹാസികളുടെ ഇടപെടത്തിൽ ഇരിക്കാതെയും. പ്രൈസ് ദി ലോർഡ്. ഇന്ന് കള്ളു കുടിക്കുന്ന 5 പേര് ഒരുമിച്ച് കള്ളു കുടിച്ചു കഴിഞ്ഞാൽ അവർ ആത്മീയമായ കാര്യങ്ങളാണോ വല്ലതും പറയുന്നത്? അല്ല. ആണോ? രക്ഷിക്കപ്പെടുന്ന എങ്ങനെയാണെന്ന് വല്ലതുമാണോ പറയുന്നത്? കള്ളു കുടിച്ചു കഴിഞ്ഞാൽ ഏറ്റവും വലിയ വൃത്തികെട്ട് നല്ല ബോധമുള്ളപ്പോൾ പറയാൻ വയ്യാത്തത് മുഴുവൻ അന്നേരം പറയും. പിന്നെ കള്ളു കുടിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും തല്ലാൻ വയ്യാത്തവൻ പോയി 2 തല്ല് തല്ലും. കള്ളു കുടിച്ചു കഴിഞ്ഞാൽ മോഷ്ടിക്കാൻ പോവും, കൊലപാതകം ചെയ്യാൻ പോവും, എല്ലാം ചെയ്യാൻ പോവും. അപ്പൊ ഇതിന്റെയൊക്കെ തുടക്കം കിടക്കുന്നത് ഈ പാപത്തിലാണ്. പരിഹാസം തുടങ്ങുന്നത് അവിടെയാണ്. അവിടാണ് നിന്റെ ജീവിതത്തിലേക്ക് തിന്മ കയറി വരുന്നത്. ദൈവത്തെ പരിഹസിക്കുവാൻ, ദൈവസഭയെ പരിഹസിക്കുവാൻ, ദൈവദാസന്മാരെ പരിഹസിക്കുവാൻ, ദൈവ പദ്ധതികളെ പരിഹസിക്കുവാൻ നിന്റെ ഉള്ളിൽ മോഹമുണ്ടോ, ആ ദാസിയുടെ പുത്രനെ ഇറക്കിവിടണം. ആ പരിഹാസിയെ ഇറക്കിവിടണം. സമർപ്പണമുള്ള, വാക്തത്വമുള്ള, കൃപയുള്ള പുത്രൻ നിന്റെ ഉള്ളിൽ വളരാൻ ഏൽപ്പിച്ചു കൊടുക്കണം. ഈ വാക്യം വായിക്കാൻ കാര്യം, why I read this is that make you understand the servant's son is a scoffer. കളിയാക്കുന്ന സ്വഭാവമുള്ളവനാണ്. അപ്പൊ ആ സ്വഭാവത്തിൽ നിന്ന് വിട്ടുമാറുവാൻ ദൈവം കൃപ തരുമാറാകട്ടെ. ടേക്ക് ഗോഡ് സീരിയസ്, ടേക്ക് യുവർ ലൈഫ് സീരിയസ്, ആൻഡ് ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ് സീരിയസ്. ഇനി ഞാൻ വിഷയത്തിന്റെ മെയിനായ കാതലേക്ക് വരികയാണ്. റോമർ ലേഖനം 8 അധ്യായം അതിന്റെ 1 വാക്യം. വി ആർ കമ്മിങ് ടു ദ മെയിൻ ടോപ്പിക്സ് ഓഫ് ദിസ് സബ്ജെക്ട്. റോമർ 8:1. അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുവേശുവിലുള്ളവർക്ക്, ക്രിസ്തുവേശുവിലുള്ളവർക്ക് എന്തില്ല? ഒരു വ്യക്തിക്കും ക്രിസ്തുവേശുവിലുള്ളവർക്ക് ശിക്ഷാവിധിയില്ല. ഇഫ് യു ആർ ഇൻ ക്രൈസ്റ്റ്, ഇഫ് യു ആർ ഇൻ ക്രൈസ്റ്റ്, ദേർ ഇസ് നോ കണ്ടംനേഷൻ. ക്രിസ്തുവേശുവിലുള്ള പറഞ്ഞു കഴിഞ്ഞാൽ ഏതോ കൂട്ടായ്മയിൽ പോയി പേര് കൊടുക്കുന്നതാണോ? അല്ല. ക്രിസ്തുവേശു ഹൃദയത്തിലുള്ളവരുടെ കാര്യമാണ് പറയുന്നത്. ഇപ്പോൾ ക്രിസ്തുവേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവധിയുമില്ല. ദേർ ഇസ് നോ കണ്ടംനേഷൻ ഫോർ ദോസ് ഹു ആർ ഇൻ ക്രൈസ്റ്റ്. ക്രിസ്തു നിന്റെ ഉള്ളിലുണ്ടെങ്കിൽ നിനക്ക് ശിക്ഷാവിധി ഇല്ല. അപ്പൊ ക്രിസ്തുവില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ക്രിസ്തുവിനെ ഉള്ളിലെടുക്കണം. അടുത്ത വാക്യം, ജീവന്റെ ആത്മാവിന്റെ പ്രമാണം പാപത്തിന്റെയും മരണത്തിന്റെയും പ്രമാണത്തിൽ നിന്ന് ക്രിസ്തുവേശുവിൽ. അപ്പം രക്ഷിക്കപ്പെടുമ്പോഴാണ് ഈ പഴയ പ്രമാണത്തിന് സ്വാതന്ത്ര്യം കിട്ടുന്നത്. അറിയാതെ പിന്നെ മദ്യത്തോട് പിന്നെ താല്പര്യമില്ല. പ്രൈസ് ദി ലോർഡ്. പറഞ്ഞു ജയിക്കുന്നതല്ല, ഉള്ളിന്റെ ഉള്ളിൽ തിന്മകൾ കാണുമ്പോൾ വേണ്ടാന്ന് വെക്കുന്ന ഒരു ജീവിതം. അതിന് ദാറ്റ് വിൽ ബിഗിൻ ഓൺലി വെൻ യു സറണ്ടർ യുവർ ഹാർട്ട് ടു ജീസസ്. ക്രിസ്തുവേശുവിലുള്ളവർക്ക് മാത്രമേ അത് കിട്ടുകയുള്ളൂ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ഒരുവൻ ക്രിസ്തുവിലായാൽ
പുതിയ സൃഷ്ടി, പഴയതെല്ലാം കഴിഞ്ഞുപോയി. നീ യേശുവിലായി കഴിയുമ്പോൾ പിന്നെ ഈ പാപത്തിന്റെ സ്വഭാവത്തിനോട് നിനക്ക് താല്പര്യമില്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പിന്നെ പണ്ട് രസിച്ചിരുന്ന കാര്യങ്ങൾക്ക് നിനക്ക് രസമില്ല. പ്രൈസ് ദി ലോർഡ്. അശ്ലീലങ്ങൾ കാണാൻ നിനക്ക് താല്പര്യമില്ല. കള്ളം പറയാൻ നിനക്ക് താല്പര്യമില്ല. വെറിക്കൂത്തിന് നിനക്ക് കൂട്ടുകെട്ടില്ല. എന്തുകൊണ്ടെന്നാൽ നീ ദൈവത്തിന്റെ പൈതലാണ്. ഹല്ലേലൂയ. നിങ്ങൾ വീട്ടിൽ പോയി വായിക്കണം അവര് എങ്ങനെയാ നടക്കുന്നത്. അടുത്ത് തുറന്ന് വായിച്ചോളൂ. അതിന്റെ 13-ാം വാക്യം വായിച്ചു. ഇനി ബാക്കി വീട്ടിൽ വായിച്ചാ. നിങ്ങൾ ജഡത്തെ അന്വേഷിച്ച് ജീവിക്കുന്നുവെങ്കിൽ മരിക്കും നിശ്ചയം. ആത്മാവിനാൽ ശരീരത്തിന്റെ പ്രവർത്തികളെ മരിപ്പിക്കുന്നുവെങ്കിലോ നിങ്ങൾ ജീവിക്കും. ഇഫ് യു വാക്ക് അക്കോർഡിംഗ് ടു ദ ഫ്ലഷ് യു വിൽ ഡൈ ഫോർ ഷുവർ. ബട്ട് ഇഫ് യു മോർട്ടിഫൈ ദ ഡിസയേഴ്സ് ഓഫ് ദ ഫ്ലഷ് ബൈ ദ സ്പിരിറ്റ് യു വിൽ ലിവ്. നിങ്ങൾക്ക് ജീവിക്കണമോ, ഇന്ന് രാത്രി ജഡീക പ്രവർത്തികളെ മരിപ്പിച്ച് ആത്മാവിൽ ജീവിക്കുവാൻ ഏൽപ്പിച്ചു കൊടുക്കണം. ഇന്ന് രാത്രി കേൾക്കുന്ന ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ആത്മാവിൽ നടക്കുവാൻ, ജഡീക പ്രവർത്തികളെ മരിപ്പിക്കുവാൻ, ദൈവ പുരുഷന്മാരായി തീരുവാൻ ദൈവം നമുക്ക് കൃപ തരുമാറാകട്ടെ. ഗലാത്യരിലേക്ക് മടങ്ങി വരാം. ഗലാത്യർ 6:12 മുതലുള്ള വാക്യങ്ങൾ. യെസ്. 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 എനിക്ക് ക്രൂശിലല്ലാതെ ഒന്നും പ്രശംസിപ്പാൻ ഇടയില്ല. ഞാൻ ജഡത്തിലല്ല പ്രശംസിക്കുന്നത്. സെയിന്റ് പോൾ നെവർ ബോസ്റ്റഡ് ഇൻ ഹിസ് ഫ്ലഷ്. അവൻ യഹൂദനായിരുന്നു, റോമാ പൗരനായിരുന്നു, ഗലമാലിയന്റെ പാദപീഠത്തിൽ പഠിച്ചവനായിരുന്നു. ബട്ട് ഹീ നെവർ ബോസ്റ്റഡ് ഇൻ ഹിസ് ഫ്ലഷ്, ഹീ ബോസ്റ്റഡ് ഇൻ ദ സ്പിരിറ്റ്. നമ്മുടെ കുടുംബ പാരമ്പര്യമോ പഴയ ശ്രേഷ്ഠതകളോ ഒന്നുമല്ല നമുക്ക് പുകഴാനുള്ളത്. നമുക്ക് പുകഴാനുള്ളത് എന്താണ്? ക്രിസ്തുവിലാണ്. ഇന്ന് രാത്രി ക്രിസ്തുവിൽ പുകഴുവാൻ ദൈവം കൃപ തരുമാറാകട്ടെ. നമ്മുടെ കഴിവുകളല്ല, മിടുക്കുകളല്ല, സാമർഥ്യങ്ങളല്ല, നമ്മെ രക്ഷിച്ച യേശുവിൽ പുകഴുവാൻ ദൈവം കൃപ തരുമാറാകട്ടെ. ഫോർ മീ ഇറ്റ് ഈസ് ദ ക്രോസ്. ആ ക്രൂസ് ആയിരുന്നു അവൻ ഏറ്റവും വലുത്. വേൾഡ് വാസ് ക്രൂസിഫൈഡ് ഫോർ മീ. ലോകം എന്നേക്കുമായി അവന് വേണ്ടി മരിച്ചിരുന്നു. ഈ ഒരു സാക്ഷ്യം പൗലോസ് അപ്പോസ്തലനോട് കൂടെ ചേർന്ന് പറയുവാൻ ദൈവം നമുക്കും ഭാഗ്യം തരുമാറാകട്ടെ. ഗലാത്യർ 4:30. ആ തിരുവഴുത്ത് എന്ത് പറയുന്നു? ദാസിയെയും മകനെയും പുറത്താക്കി കളയുക. ദാസിയുടെ മകൻ മകനോട് കൂടെ ഒരിക്കലും അവകാശിയാകുകയില്ല. ഗലാത്യർ 3:8. യെസ്. യെസ്. അബ്രഹാമിലൂടെ ദൈവം ജാതികളെ അനുഗ്രഹിച്ചു. ഇന്ന് രാത്രി ഈ വചനം കേൾക്കുന്ന നമ്മളെയൊക്കെ ദൈവം അനുഗ്രഹിച്ചത് എങ്ങനെയാണ്? അബ്രഹാമിലൂടാണ്. ഈ അനുഗ്രഹം എങ്ങനെയാണ് വന്നത്? ക്രിസ്തുവിലാണ്. പഴയ നിയമ വിശ്വാസികൾക്ക് ലഭിക്കാത്ത ഒത്തിരി അനുഗ്രഹം ക്രിസ്തുവിലൂടെ നമുക്ക് കിട്ടിയിരിക്കുകയാണ്. അതുകൊണ്ട് എന്താ ഗുണം എന്നറിയാമോ? ക്രിസ്തുവിനെ സ്വീകരിച്ചു കഴിയുമ്പോൾ നമ്മുടെ ശരീരത്തിലുള്ള രോഗങ്ങൾ തന്നെ മാറിപ്പോകും, ക്ഷീണങ്ങൾ തന്നെ മാറിപ്പോകും, ബലഹീനതകൾ തന്നെ മാറിപ്പോകും. നിങ്ങൾ അറിയാത്തൊരു പ്രമാണം നിങ്ങളുടെ ഉള്ളിൽ വസിക്കുന്നുണ്ട്. അത് ദൈവശക്തിയുടെ പ്രമാണമാണ്. ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു നിങ്ങളിൽ വസിക്കുന്നു എന്നുള്ളതിന്റെ പ്രമാണമാണ്. ഇന്ന് രാത്രി ദൈവ കൽപ്പനകളെ അനുസരിക്കുവാൻ നിന്റെ ഉള്ളിന്റെ ഉള്ളിലുള്ള പോരുകളെ മാറ്റിക്കൊണ്ട് ദൈവകൃപയിൽ ആശ്രയിച്ച് മുമ്പോട്ട് വരുവാൻ ദൈവം കൃപ തരുമാറാകട്ടെ. ഒരു നിമിഷം നമുക്ക് കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. എല്ലാവരും കണ്ണുകളെ അടച്ചാട്ടെ. നമ്മൾക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കുവാനൊരു സമയമുണ്ട്. കർത്താവിന്റെ മുമ്പിൽ പ്രതിഷ്ഠിക്കുവാൻ, ജീവിതം സമർപ്പിക്കുവാൻ, ദൈവത്തിന് വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കുവാൻ ഇന്ന് രാത്രി ദൈവം കൃപ തരുമാറാകട്ടെ. നമ്മുടെ ഉള്ളിലുള്ള ഈ പോരിനെ മാറ്റി ദൈവശക്തിയെ ഏറ്റെടുക്കുവാൻ, ദൈവസ്നേഹത്തെ ഏറ്റെടുക്കുവാൻ ദൈവം കൃപ തരുമാറാകട്ടെ. രോഗികളായിട്ട് ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ സൗഖ്യം ദൈവം കൊടുക്കുമാറാകട്ടെ. മനസ്സിൽ ദുഃഖിച്ച് ആരെങ്കിലും ഇരിക്കുന്നുണ്ടെങ്കിൽ വിടുതൽ ദൈവം അയക്കുമാറാകട്ടെ. നമ്മുടെ ഹൃദയം ദൈവത്തിനായി ഒന്ന് തുറന്നു കൊടുക്കാം, യേശുവിനായി ഒന്ന് തുറന്നു കൊടുക്കാം.
ദൈവസ്നേഹം നമ്മുടെ ഹൃദയത്തിലേക്ക് കടന്നു വരുമാറാകട്ടെ. നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം. സർവശക്തനെ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, ഞങ്ങൾ അങ്ങയെ വാഴ്ത്തുന്നു. അങ്ങയുടെ സ്നേഹത്തിനായി, ഞങ്ങളുടെ കൃപയ്ക്കായി ഞങ്ങൾ നന്ദി പറയുന്നു. നസറായനെ യേശുവിന്റെ നാമത്തിൽ കൂട്ടായ്മയെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. ജഡത്തിന്റെ സ്വഭാവത്തെ മരിപ്പിച്ചുകൊണ്ട് ആത്മീക മനുഷ്യനായി ജീവിപ്പാൻ അങ്ങ് കൃപ ചെയ്യുമരാൻ പ്രാർത്ഥിക്കുന്നു. ഇന്ന് വചനം കേട്ട എല്ലാവരെയും ഞങ്ങൾ യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. ദാസിയുടെ പുത്രനെ വെളിയിൽ വിട്ട ശേഷം വാക്തത്വത്തിന്റെ സന്തതി ഞങ്ങളുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ വളരുന്നത് കാണുവാൻ അങ്ങ് കൃപ ചെയ്യുമരാൻ പ്രാർത്ഥിക്കുന്നു. ഹൃദയത്തിന്റെ പരിച്ഛേദന പ്രാപിച്ച് പുറമെയുള്ള പരിച്ഛേദനയല്ല, ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്ന് നന്ദി നിറഞ്ഞ ആരാധന അങ്ങയുടെ മുമ്പിൽ കാഴ്ചവെക്കുവാൻ കൃപ ചെയ്യുമരാൻ പ്രാർത്ഥിക്കുന്നു. അങ്ങയെ സ്നേഹിക്കുവാൻ, അങ്ങയുടെ വചനങ്ങളെ അനുസരിക്കുവാൻ, അങ്ങേക്ക് വേണ്ടി ജീവിപ്പാൻ തുടർന്നും കൃപ തന്നാട്ട്. സകലമാനവും മഹത്വവും അങ്ങേക്ക്, യേശുവിന്റെ നാമത്തിൽ തന്നെ. ഇത്രയും സമയം ശ്രദ്ധയോടെ തിരുവചനം കേട്ട എല്ലാവരെയും ദൈവം സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ. ഒരു വലിയ ജയജീവിതം ദൈവം തരുമാറാകട്ടെ.